ഷദായ് ദൈവം സർവശക്തൻ, എൽ ഷദായ് എൽ ഷദായ് ദൈവം സർവശക്തൻ. സർവം സൃഷ്ടിച്ചവൻ, സർവം ഭരിക്കുന്നവൻ, സർവാധിപൻ, സർവശക്തൻ, എൽ ഷദായ് എൽ ഷദായ് എൽ ഷദായ്. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം കേൾക്കുമ്പോൾ, അത് യൂട്യൂബിലൂടെ വചനം കേട്ടാലും ടെലിവിഷനിലൂടെ വചനം കേട്ടാലും, അത് പുസ്തകത്തിലൂടെ വചനം വായിച്ചാലും, അത് ധ്യാനത്തിൽ വചനം കേട്ടാലും, അത് കുർബാനയുടെ മധ്യ വചനം കേൾക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ സാത്താന്യ ശക്തികൾ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നു. വചനം കേൾക്കുമ്പോൾ രോഗങ്ങൾ സുഖപ്പെടുന്നു. വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം നിറയുന്നു. ഗുജറാത്തിലെ ഒരു കുടുംബത്തിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ഷീന, എന്റെ ഹസ്ബൻഡിന്റെ പേര് ഷിബു, എന്റെ മോൾ ഏഞ്ചൽ റോസ്, മകൻ ഏബൽ. എന്റെ മോൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. 3 മാസം പ്രായം മുതൽ എന്റെ കൊച്ചിന് ശ്വാസംമുട്ടൽ തുടങ്ങിയതാണ്. ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണിച്ചു, ഒരു കുറവുമില്ല. വൈകുന്നേരം ഇന്നും 5 മണിയാകുമ്പോൾ തുടങ്ങും ചുമയ്ക്കാനും പനിയായിട്ടും തലവേദനയായിട്ടും തുടങ്ങും. എല്ലാ ദിവസവും? എല്ലാ ദിവസവും. ഓ, എവരിഡേ, എല്ലാ ദിവസവും ഇതിങ്ങനെ ഡെയിലി ഇതാണ് സംഭവം. വൈകുന്നേരം ചുമ, ശ്വാസംമുട്ടൽ, പകല് കളിച്ചു നടക്കും, സ്കൂളിൽ പോയി വൈകുന്നേരം 5 മണിയാകുമ്പോ തുടങ്ങും, രാത്രി 1-9 മണിയാകുമ്പോൾ കൊച്ചു ചുമച്ച് ഛർദിക്കും. ഛർദിച്ചതിന് ശേഷം കൊച്ചു കുറച്ച് ശാന്തമായി ഉറങ്ങാൻ തുടങ്ങും. പിറ്റേന്നും ഡെയിലി അങ്ങനെ തന്നെ, വൈകുന്നേരം 5 മണിയാകുമ്പോ തുടങ്ങും, ഇത് തന്നെ എന്നും ഡെയിലി തുടങ്ങി. പല ഡോക്ടർമാരെയും കാണിച്ചു, ഡോക്ടർമാരെന്താന്ന് പറയുന്നില്ല. ഡോക്ടർമാരെ കണ്ട് കാണിച്ചു, പക്ഷെ ഡോക്ടർമാർക്ക് എന്താണ് രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ഒരു നിഗൂഢ പീഡ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഗുജറാത്തിലേക്ക് ജോലി കിട്ടി. ഞങ്ങൾ ഫാമിലിയായി ഗുജറാത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു, ഞായറാഴ്ച അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ച് കൊച്ചിനെ സമർപ്പിച്ച് നിങ്ങൾ കുടുംബത്തോടെ പ്രാർത്ഥിക്കുവാണെങ്കിൽ തീർച്ചയായും 1-2 ആഴ്ച കൊണ്ട് കൊച്ചിന്റെ അസുഖം പൂർണ്ണമായി മാറുമെന്ന് പറഞ്ഞു. അത് ഈ കേരളക്കരയെന്നാണ് സംപ്രേഷണം ചെയ്യുന്നത്. എന്നിട്ട് മലയാളികൾ അത് പറഞ്ഞു മനസ്സിലാക്കി, ഗുജറാത്തിൽ നിന്നുള്ള ആളുകൾ അത് പറഞ്ഞു മനസ്സിലാക്കേണ്ടി വന്നു. ഗുജറാത്തിലെ നമ്മുടെ അമ്മച്ചിമാർ, മലയാളികൾ അവിടേക്ക് പോയിട്ടുണ്ടല്ലോ, അവരവിടെ ഇരുന്ന് കണ്ട് അനുഗ്രഹം പ്രാപിക്കുകയാണ്. കേരളത്തിലുള്ളവർ സുള്ളി അടിച്ച് നടക്കുക, നിറക്കെ പറഞ്ഞ് ഹാലേലുയാ, ഹാലേലുയാ. അപ്പൊ അവിടുത്തെ അമ്മച്ചി പറഞ്ഞ്, മോളെ ഇതൊന്നും വെറുതെ പോവില്ല, നീ വചനം കേൾക്കണം, വചന ശക്തിയാൽ സൗഖ്യം, അതുവഴി നിനക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഈ കുടുംബത്തോട് പറഞ്ഞു കൊടുത്തു. അത് ഇവര് സ്വീകരിച്ചു അല്ലേ? സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചു. ആ, അങ്ങനെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും 8 ആകുമ്പോൾ മക്കളെ കൂട്ടി അഭിഷേകാഗ്നി യൂട്യൂബിൽ കാണുവാൻ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിന് ഒത്തിരി മാറി. 4 ആഴ്ച കൊണ്ട് എന്റെ കൊച്ചിന്റെ പൂർണ്ണമായ ശ്വാസംമുട്ടൽ മാറി. ശ്വാസംമുട്ടൽ പരിപൂർണമായും. പവർ, പവർ. 4 ആഴ്ച അഭിഷേകാഗ്നി കൂടി പരിപൂർണമായിട്ടും വരൂ. ശ്വാസമുട്ടൽ, ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ വിട്ടുപോയി. അതിനുശേഷം എങ്ങനെയുണ്ട് സ്ഥിതി? ഇപ്പോൾ ഒരു കുഴപ്പമില്ല. 1 വർഷമായിട്ട് കൊച്ചു പൂർണ്ണ ആരോഗ്യവതിയാണ്. ഞങ്ങൾ അന്ന് നേർന്നു, ഞങ്ങൾ ഇവിടെ വന്ന് കൊച്ചിനെ സാക്ഷ്യപ്പെടുത്തി, കൊച്ചിന് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെട്ടുകൊള്ളാമെന്ന് ഞങ്ങൾ നേർന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പരിപൂർണ ഹീലിംഗ്. ഉച്ചതി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. ഇത് കുഞ്ഞുനാൾ തൊട്ട്, എത്ര വയസ്സ് തൊട്ടുള്ളതാ? 3 മാസം മുതൽ. കുഞ്ഞ് ജനിച്ച് 3 മാസം തൊട്ട് ഈ കുഞ്ഞിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു മാരക പീഡയായിരുന്നത്. ഇത് കണ്ടു മാതാപിതാക്കന്മാർക്ക് ഭയങ്കര അല്ലേ? ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേനും, വൈകുന്നേരം 5 മണിയാകുമ്പോൾ ചുമയ്ക്കാൻ തുടങ്ങും. പനിയാണോ തലവേദനയാണോ ഒന്നും തിരിയത്തില്ല. കൊച്ചിന് ആകെ അസ്വസ്ഥതയാണ്. കഴിക്കില്ല, ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങോട്ട് ഓക്കാനിക്കും. രാത്രി 9 മണി 9:30 ആകുമ്പോഴത്തേനും കൊച്ചത് ഛർദിച്ചിരിക്കും. ഛർദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ശാന്തമായിട്ട് ഉറങ്ങും. ഇത് കണ്ട് മാതാപിതാക്കന്മാരെന്നും സങ്കടപ്പെടുക, വിഷമിക്കുക അല്ലേ? നിങ്ങൾ കുറെ മരുന്നെല്ലാം ചെയ്ത് നോക്കി, റിസൾട്ട് ഉണ്ടായില്ല. പല ഡോക്ടർമാരെയും കാണിച്ചെങ്കിലും ഒരു കുറവും ഉണ്ടായില്ല.
ഇപ്പൊ കുട്ടിക്ക് എത്ര വയസ്സായി? 8 വയസ്സ്. ഇപ്പൊ 8 വയസ്സായി. അപ്പൊ എത്ര നാള് വരെ ഉണ്ടായിരുന്നു? 7 വയസ്സ് വരെ ഉണ്ടായിരുന്നു. 6.5 വയസ്സ്. ഒരു വർഷമായിട്ട് ഇപ്പൊ അതില്ല. അന്ന് അവര് 4 ആഴ്ച കണ്ടു, അതോടുകൂടെ പരിപൂർണമായി മാറി. പിന്നെ ഇതുവരെ കുഴപ്പമില്ല. ഒരു 6.5 വയസ്സ് വരെ അലട്ടിയിരുന്ന പീഡയാണ് അങ്ങനെ വിട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേറ്റ് കുറച്ചു നേരം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കുട്ടികളും യുവതി യുവാക്കന്മാരും കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയെ നിൽക്കുക. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തുക. നമുക്ക് അനുഭവം ഉണ്ടെങ്കിലും അനുഭവം ഇല്ലെങ്കിലും ശക്തമായിട്ട് ഈ കൂട്ടായ്മയോട് ചേരുക, ഹൃദയത്തിൽ എളിമപ്പെടുക, സ്നേഹത്തോടെ ദൈവത്തിന്റെ ആത്മാവിനെ ആരാധിക്കുക. പരിശുദ്ധാത്മാവ് ഇപ്പോൾ എഴുന്നള്ളി വരും. കരങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കുന്നു. കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് സ്തുതിക്കുക. ലക്ഷോപലക്ഷം മക്കള് ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയാണ്. ഓ സ്വർഗ പിതാവിന്റെ അത്ഭുത ശക്തി, മഹത്വത്തിന്റെ ശക്തി, ഉയരങ്ങളിൽ നിന്നുള്ള അത്ഭുത ശക്തി, ഉന്നതങ്ങളുടെ ശക്തിയായ പരിശുദ്ധാത്മാവേ ആരാധന 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 വലിയ സ്നേഹത്തോടെ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. ഉന്നത ശക്തി വരുന്നു ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു ദൈവപിതാവിൻ ശക്തി. എല്ലാ ദൈവ മക്കളും ഇടത്തോട്ടും വലത്തോട്ടും പതിക്കുന്ന് അനങ്ങി റിലാക്സ് ചെയ്ത് സന്തോഷിച്ച് ഹൃദയഭാരങ്ങളെല്ലാം ദൈവപിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഓ പരിശുദ്ധാത്മാവേ, കല്ലറ പിറക്കുന്ന അത്ഭുത ശക്തിയെ, ഉയർപ്പിക്കുന്ന അത്ഭുത ശക്തിയെ, ജീവൻ നൽകുന്ന ശക്തിയെ, ഓ മഹത്വത്തിന്റെ അത്ഭുത ശക്തിയെ ആരാധന. കല്ലറ പിളർന്ന ശക്തി, ചൈലറ ഭേദിച്ച ശക്തി. കല്ലറ പിളർന്ന ശക്തി, ചൈലറ ഭേദിച്ച ശക്തി. മരണത്തെ ജയിച്ചൊരു ശക്തി, ഉദ്ധിതനായവൻ ശക്തി. മരണത്തെ ജയിച്ചൊരു ശക്തി, ഉദ്ധിതനായവൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. കാരങ്ങൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മശക്തി. ഉന്നത ശക്തി വരുന്നു ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു ദൈവപിതാവിൻ ശക്തി. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന ആരാധന ഹല്ലേലൂയ, 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 ആരാധന ആരാധന ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഓരോ മക്കളെ അനുഗ്രഹിക്കണം, ഇവിടെ കൂടിയിരിക്കുന്ന സകല കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവ മക്കളെ, പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു സന്ദേശം നൽകുകയാണ്. നാം ഇത് പറയുടെ കീഴിൽ കൊണ്ടുവെക്കരുത്. വലിയ അഭിഷേകം ലോകത്തിലേക്ക് ചൊരിയപ്പെട്ടു, വലിയ കൃപകൾ ലോകത്തിലേക്ക് വർഷിക്കപ്പെട്ടു, വലിയ വിധത്തിൽ പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ മേൽ വന്ന് ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. അനേക അനേക ലക്ഷങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തിയിട്ടുണ്ട്, അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഇനി നാം എന്ത് ചെയ്യണം? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുലേഖനം അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാണോ? പീഠത്തിന്മേൽ വെക്കാനല്ലേ? എന്തിനാണ് ദൈവം ആത്മാവിന് വർഷിക്കുന്നത്? എന്തിനാണ് ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നത്? എന്തിനാണ് കൃപകൾ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്നത്? എന്തിനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്? എന്തിനാണ് ദൈവം നമ്മളെ തട്ടി ഉണർത്തുന്നത്? അവൻ അവരോട് ചോദിച്ചു, വിളക്ക് കൊണ്ടുവരുന്നത്
പറയുടെ കീഴിലോ കട്ടിലിനടിയിലോ വെക്കാനാണോ? പീഠത്തിന്മേൽ വെക്കാനല്ലേ? ഇത് ദൈവം നമുക്ക് നൽകിയത് കട്ടിലിനടിയിൽ കൊണ്ട് വെക്കാനല്ല, ഇത് ദൈവം നമുക്ക് നൽകിയത് പറയുടെ കീഴിൽ വെക്കാനല്ല. ഞാനും നിങ്ങൾ ഉണരണം, ഉണർന്ന് ദൈവരാജ്യത്തിന്റെ വേലയിൽ പങ്കാളികളാകണം, കർത്താവിന്റെ വേലയിൽ പങ്കാളികളാകണം. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ ഓർക്കുന്നത് സന്തോഷ്ടി എന്നൊരു ബ്രദറാണ്. ആ ബ്രദർ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു സ്പർശനം ഏറ്റുവാങ്ങി. ഒരു അഗ്നിയുടെ സ്ഫുലിംഗം, ഒരു സ്പർശനം, അഗ്നിയുടെ ഒരു കനൽ അദ്ദേഹത്തിന്റെ മേൽ നിബന്ധിച്ചു. അദ്ദേഹം അന്ന് ആ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തത്? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തുടങ്ങാവരോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ 1983 ആദ്യമായിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലെ സാഹചര്യം ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞങ്ങളൊന്നും സൺഡേ സ്കൂളിൽ പോവുകയോ പള്ളിയുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അങ്ങനെ 1983 പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ അപ്പോഴേക്കും എൻ്റെ മാതാപിതാക്കൾ ധ്യാനം കൂടി, അവർക്ക് മാറ്റങ്ങൾ വന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ധ്യാനം കൂടുവാണെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കുമെന്ന്. ഇവിടെ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ വളരെ മോശമായി ജീവിച്ചിരുന്നാണ്, അപ്പോൾ ജയിക്കാൻ സാധ്യതയില്ല. ഇനി ഷട്ടിൽ ബാറ്റ്മിന്റൺ നന്നായിട്ട് കളിക്കുമായിരുന്നു. കളിയിൽ ഉന്നതമായ ജയം നേടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഉഴപ്പിലും പങ്കെടുക്കുമായിരുന്നു. ധ്യാനത്തിൽ വെച്ച് യേശു എന്നെ തൊട്ടു. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ അഭിഷേകം എനിക്ക് ലഭിച്ചു. അതിനുശേഷം ധ്യാനം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്, എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം. കാരണം എൻ്റെ ചെറുപ്പത്തിലെ എനിക്ക് യേശുവിനെ കിട്ടുമായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം വളരെയധികം ഉന്നതമായ നിലയിലെത്താമായിരുന്നു. യേശുവിനെ എനിക്ക് കിട്ടിയപ്പോൾ ജീവിതത്തിൽ സന്തോഷം വന്നു, സമാധാനം വന്നു. അതോടൊപ്പം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമായി. അതുവരെയും എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഷട്ടിൽ ബാറ്റ്മിന്റിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടി ഒരു ജോലി കരസ്ഥമാക്കി ഈ ലോകത്തെ ജീവനം സമ്പന്നമാക്കണമായിരുന്നു. എന്നാൽ യേശു അനുഭവം കിട്ടിയപ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അന്ന് ഇതുപോലെയൊന്നും പ്രവർത്തിക്കാൻ വേദിയില്ലാത്ത കാലഘട്ടമാണ്. പക്ഷേ അന്ന് ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്, ദൈവം എന്നെ പ്രചോദിപ്പിച്ചു. കോട്ടയത്ത് ലൂത് പള്ളിയിൽ എല്ലാ ആഴ്ചയിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുക്കും, എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും. എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ കൂടെ കോട്ടയം മേഖലയിൽ ഏതെല്ലാം കൺവെൻഷനുകളും ഏകദിന പ്രോഗ്രാം നടക്കുമോ അവിടെ എല്ലാം പോയി പങ്കെടുക്കും. അതോടൊപ്പം അവിടെ പ്രേക്ഷിത വേല ചെയ്യും. എനിക്ക് പ്രേക്ഷിത വേല എന്ന് പറഞ്ഞാൽ ഹോൾ അറേഞ്ച് ചെയ്യുക, ക്ലീൻ ആക്കുക, ബാത്റൂം കഴുകുക, വരുന്നവർക്ക് കടുകാപ്പിയും ബ്രെഡും കൊടുക്കുക. അതിനുശേഷം എല്ലാവരും പോയി കഴിയുമ്പോൾ വീണ്ടും ഹോള് റീ അറേഞ്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് പരിസരമെല്ലാം വൃത്തിയാക്കുക. അങ്ങനെ ഞാൻ ഏകദേശം 4 തുടർച്ചയായിട്ട് ചെയ്തു. ആ സമയത്തും പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ആരെങ്കിലും രോഗികളായി കേട്ടാൽ ഞാനും എൻ്റെ കൂടെയുള്ളവരൊക്കെ ഉണ്ട് ടീം, അവരെല്ലാവരും പോയി ആ വീട്ടിൽ പോയി ഒരു ജപമാര ജോലി അറിയാവുന്നതുപോലെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴെല്ലാം ദൈവം ഇടപെടുന്നുണ്ട് അവിടെ. ഇതൊന്നും ഞങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ദാഹമാണ്, ഈശോയെ കൊടുക്കണം, ഈശോയെ കൊടുക്കണം. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ചില ലീഫ്ലെറ്റുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾ എല്ലാ വീടുകളിലും കൊണ്ട് കൊടുക്കും. എവിടെയെങ്കിലും കല്യാണം നടക്കുവാണെങ്കിൽ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിൾ സൊസൈറ്റി ഇറങ്ങി ലീഫ്ലെറ്റ് ഉണ്ട് വിവാഹത്തെക്കുറിച്ച്. അന്നതൊക്കെ ഉള്ളായിരുന്നു. ഇത് കല്യാണ സമയത്ത് എല്ലാവർക്കും കൊടുക്കുക, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈശോയെ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, 1987 ദൈവകൃപയാൽ മേരിക്കുടി ചേച്ചിയെ പരിചയപ്പെടുന്നു. കുട്ടികളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചേച്ചിയുടെ കൂടെ സഹായിക്കാൻ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ധ്യാനത്തിലൂടെ ഒരു വചനം ലഭിച്ചു, ഫിലിപ്പിയ 4:13, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. ഈ വചനം പിന്നീട് ദൈവകൃപയിൽ അഭിഷേകമായി തീർന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ക്രിസ്റ്റീൻ 89 എന്നൊരു പ്രോഗ്രാം വന്നു. അതിൻ്റെ മൊബിലൈസേഷൻ ചാർജ് മേൽക്കുടി ചേച്ചിയിലൂടെ ദൈവം എന്നെ ഏൽപ്പിച്ചു. അന്നു മുതൽ പ്രിയപ്പെട്ടവർ, ഇന്നും മുഴുവൻ സമയവും ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സന്തോഷ്ടി ബ്രദർ അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 10-30 മുമ്പ് ധ്യാനം കൂടുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി സന്തോഷ് ബ്രദറിന്റെ മേൽ നിറഞ്ഞു. സന്തോഷ് ബ്രദർ ആ അഗ്നിയുമായിട്ട് അടുത്തയാളുടെ അടുത്തേക്ക് പോയി.
ചെറിയ ചെറിയ ഷോ, ഇതുപോലെ വലിയ സ്റ്റേജ് ഷോസ് തൊട്ട് ഒന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടോ, ഇനി ഇത് മറച്ചു വെക്കാൻ സാധ്യമല്ല, ഇനി ഇത് പറയുടെ കീഴിൽ വെക്കാൻ സാധ്യമല്ല, ഇനി ഇത് കട്ടിലിന്റെ അടിയിൽ വെക്കാൻ സാധ്യമല്ല. ആ അഗ്നിയുമായി അടുത്ത ആളുടെ അടുത്തേക്ക് പോയി, അടുത്ത ശുശ്രൂഷ സ്ഥലത്തേക്ക് പോയി, അടുത്ത ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ പോയി, അടുത്ത വ്യക്തികളുടെ അടുത്തേക്ക് പോയി, രോഗികളുടെ അടുത്തേക്ക് പോയി, ഭവനങ്ങളിലേക്ക് പോയി, യുവജനങ്ങളുടെ അടുത്തേക്ക് പോയി, കുട്ടികളുടെ അടുത്തേക്ക് പോയി, ദൈവരാജ്യത്തെ യേശുവിനെ കുറിച്ച് ശക്തിയുക്തം പ്രസംഗിക്കാൻ തുടങ്ങി, യേശുവിനെ ശക്തിയുക്തം സാക്ഷിക്കാൻ തുടങ്ങി, അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി മാറി. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് ഹാലേലൂയ. കർത്താവ് സന്തോഷ് ബ്രദറിന്റെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. സന്തോഷ് ബ്രദർ ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവ് കൂടെ നിന്നു, ആത്മാവിന്റെ അഭിഷേകം വർദ്ധിച്ചു, കൃപ വർദ്ധിച്ചു, ശക്തി കൊടുത്തു, ബലം കൊടുത്തു, സ്വർഗരാജ്യത്തിന് പിൻബലം നൽകി. കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് 1994 ഞാനൊരു ഇടവക വികാരിയായി, രണ്ട് പള്ളിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു വികാരിയായിരിക്കുകയാണ്. ഇടവകയുടെ ശുശ്രൂഷകളുടെ നേതൃത്വം വഹിച്ചിരിക്കുകയാണ്, രണ്ട് ഇടവകളുടെ ശുശ്രൂഷ ഉത്തരവാദിത്വമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇത്രയും പോരാ, എനിക്ക് കർത്താവിന് വേണ്ടി കൂടുതൽ ചെയ്യണം. അപ്പോൾ സന്തോഷി ബ്രദറുടെ നേതൃത്വത്തിൽ 10 ദിവസമുള്ള ഒരു സുവിശേഷ പ്രഘോഷണ പരിശീലന ധ്യാനം. ഞാൻ അതിനകത്ത് എന്താണെന്ന് അറിയാൻ പാടില്ല, ഈ കരിസ്മാറ്റിക് ശുശ്രൂഷ ഇതുവരെ നേതൃത്വം ചെയ്ത് പരിചയമില്ല. ഞാൻ അതിനകത്ത് പോയി കൂടി, പ്രത്യേകിച്ച് അങ്ങനെ ഒരു വൃന്ദമൊന്നുമല്ല, വെറുതെ പോയി കൂടി. അങ്ങനെ കൂടുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവിടുന്ന് കർത്താവ് പകർന്നു വന്നു. പ്രത്യേകിച്ച് സന്തോഷി ബ്രദറിന്റെ ചില പ്രാർത്ഥനകളും ശുശ്രൂഷകളും വഴി മറ്റുള്ളവരുടെയും. അങ്ങനെ ആ ദിവസങ്ങളിൽ ആത്മാവ് ഇടപെട്ടു, തിരിച്ചു വന്നു, ശുശ്രൂഷകളുടെ രീതി മാറി, പ്രാർത്ഥനയുടെ രീതി മാറി, കാഴ്ചപ്പാടുകൾ മാറി, ശുശ്രൂഷ കർത്താവ് പല വിധത്തിൽ കൈപിടിച്ച് നടത്താൻ തുടങ്ങി. അങ്ങനെ കർത്താവ് കൈപിടിച്ച് അത്ഭുതകരമായി നയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് 10-20 വർഷത്തിലധികമായി നിർബാധം ഇടതടവില്ലാതെ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷകളും അതുപോലെ സെഗിയോൻ മിനിസ്ട്രീസിന്റെ ശുശ്രൂഷകളും ലോകത്തെമ്പാടും നടക്കുമ്പോൾ ഒരു സംഗമത്തിലൂടെ, അതായത് സന്തോഷി ബ്രദറിന് കിട്ടിയ ഒരു അഗ്നി, അത് കർത്താവ് ഒരു പകർച്ച കർത്താവ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിലൂടെ പകർന്നു തന്നു. അപ്പൊ നോക്കിയേ, സന്തോഷി ബ്രദറിന് കിട്ടിയ ഒരു ചെറിയ അഗ്നി അത് കത്തി പടർന്ന് ഏത് വിധത്തിൽ ലോകത്തിൽ ഏത് വിധത്തിൽ രൂപാന്തരപ്പെട്ടു നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഇതാണ് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ആ ഉണർവ്, ആ അഗ്നി നമ്മൾ കെടുത്തി കളയരുത്, അത് നമ്മൾ പറയ്ക്കടിയിൽ മൂടിക്കൊണ്ട് വെക്കരുത്, അത് കട്ടിലടി വെക്കരുത്. ഇനി എൻ്റെ ജോലി, എൻ്റെ സുഖം, എൻ്റെ ബിസിനസ് അതല്ല, എനിക്ക് കർത്താവിൻ്റെ ആത്മാവിനെ ദൈവം പകർന്നു തരുമ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്, ഈശോയുടെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഓർക്കുന്നു പോൾസൺ ബ്രദർ എന്ന് പറഞ്ഞ ബ്രദർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു സെന്നെ കണ്ടു. അദ്ദേഹം പറയാണ്, എൻ്റെ അച്ഛാ, എനിക്ക് യേശു നാമം വിതരണം ചെയ്യണം. ഞാൻ അദ്ദേഹത്തിന്റെ അനുഭവം നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഞാനൊരു ധ്യാനം കൂടി, ആ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന്, എന്റെ ഉള്ളിൽ ഒരു യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാകും. ആ കാലഘട്ടത്തിലാണ് ബ്രദർ സന്തോഷിയായിട്ട് കണ്ടുമുട്ടാനും ബ്രദർ എന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബ്രദർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു പുസ്തകം വിതരണം ചെയ്യാനായിട്ട് പോൾസൺ ബ്രദറെ ഈശോ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പുസ്തകാളിൽ ഇങ്ങനെ ചുറ്റും നടന്ന് നോക്കി. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണിൽ ഉടക്കിയ ഒരു പുസ്തകമാണ് യേശു നാമ ശക്തി എന്ന പുസ്തകം. ആ പുസ്തകം ഞാൻ ഇവിടുന്ന് വാങ്ങി എന്റെ വീടിന്റെ ചുറ്റുമുള്ള വീടുകളിലും അതുപോലെ തന്നെ അടുത്തുള്ള കോൺവെന്റുകളിലൊക്കെ വിതരണം ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനം 4:33. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി, അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആത്മാവിന്റെ ശക്തിയും കൃപാവരങ്ങളും അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, അവർ പിന്നെ അത് പറക്കി കീഴിക്കൊണ്ട് വെച്ചില്ല, അവർ കട്ടിലിനടിയിൽ വെച്ചില്ല, അവര് യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശക്തമായി സാക്ഷ്യം നൽകി, സകല രാജ്യങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചു, സകല കുഗ്രാമങ്ങളിലേക്ക് പോയി, സകല പട്ടണങ്ങളിലേക്കും അവർ പോയി. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ. അതുപോലെ ഈ കാലഘട്ടത്തിൽ പോൾസൺ ബ്രദറിന് ഇങ്ങനെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് യേശുനാമത്തെ ശക്തി എന്ന് പറഞ്ഞ ചെറിയ പുസ്തകമാണ് കിട്ടിയത്. ആ പുസ്തകം കൊണ്ട് അദ്ദേഹം ചുറ്റുവട്ടത്ത് ഇറങ്ങി നടന്ന് ആത്മാക്കളെ നേടാൻ തുടങ്ങി. പള്ളി പോകാത്തവരുടെ പള്ളി പോകണം, പ്രാർത്ഥിക്കാത്തവർ പ്രാർത്ഥിക്കണം, അങ്ങനെ പുസ്തകങ്ങൾ കൊടുത്ത് യേശുവിനെ പരിചയപ്പെടുത്തുക, യേശുവിനെ പ്രഘോഷിക്കുക എന്ന ഒരു മിനിസ്ട്രി അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം എന്നോട് വന്നിട്ട് പറയാണ്, ആ യേശുനാമത്തിന്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം ആകെ 2000 കോപ്പി കഷ്ടിച്ച് പോയിട്ട് അതങ്ങനെ അവിടെ കിടക്കുക, ഒരു ലീഫ്ലെറ്റ് പോലെ അവിടെ കിടക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറയാണ്, അച്ഛാ, ഞാനൊരു 1,00,000 കോപ്പി വിതരണം ചെയ്യാൻ പോവാന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഞങ്ങൾ സർവശക്തികളെ നോക്കിയിട്ട് ഒരു 10,000 കോപ്പി എത്തിക്കാൻ പറ്റിയിട്ടില്ല, 2,000 കോപ്പി കഷ്ടിച്ചേ പോയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ പോൾസം ബ്രദർ 100,000 കോപ്പി വിതരണം? അതെൻ്റെ ഈശോ എന്നോട് പറയുന്നുണ്ട് അച്ഛാ, ഞാൻ പുറപ്പെടണ്ട അച്ഛാ, അച്ഛനെ അനുവദിച്ചാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അനുവാദം തന്നിരിക്കുന്നു, ഇഷ്ടംപോലെ ചെയ്തോളാം പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-3 വർഷം ഏതാനും തുച്ഛമായ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 35,00,000+ കോപ്പി യേശുനാമശക്തി അത് ദൈവജനത്തിൻ്റെ പക്കലേക്ക് എത്തിക്കാൻ ദൈവം ഇടവരുത്തി. അനേക ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തി, 10-20 ഭാഷകളിലേക്ക് യേശുനാമത്തിൻ്റെ ശക്തി പറഞ്ഞ പുസ്തകം ട്രാൻസ്ലേഷൻ നടത്തി. ഇന്ന് അത് വളരെ വലിയ സുവിശേഷത്തിൻ്റെ ഒരു മീഡിയമായി കർത്താവ് രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പോൾസം ബ്രദറിന് കിട്ടിയ ഒരു ചെറിയ ചിന്ത, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അത് ഞാൻ പുസ്തകം വാങ്ങിക്കൊടുത്ത് ഈ പുസ്തകം അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുത്ത് സുവിശേഷവല ചെയ്യുക എന്നുള്ളത് പറക്കി കീഴിൽ മൂടി വെച്ചിരുന്നെങ്കിലോ, കട്ടിലിനടിയിൽ ഒളിച്ചു വെച്ചിരുന്നെങ്കിലോ, ആ കിട്ടിയ കൃപയ്ക്ക് കൃപയുപയോഗിച്ച് യേശുവിന് ശക്തമായി സാക്ഷ്യം നൽകി. അപ്പോസ്തലന്മാർ ആത്മാവിനെ നിറഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? 4:33 വാക്യത്തിൽ പറയുകയാണ്, അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശക്തമായ സാക്ഷി നൽകി. ഇറങ്ങി പ്രവർത്തിക്കണം മക്കളെ, അധ്വാനിക്കുന്നിടത്താണ് കർത്താവ് കൂടെ നിൽക്കുന്നത്. അധ്വാനിക്കുന്നവരോട് കൂടെ കർത്താവ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ 16:20 ലിഖിതം, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒന്നുറക്കെ പറഞ്ഞേ ഹാലേലുയാ. ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ കൂടെ ദീർഘനാളായി ഏതാണ്ട് ഇത്രയും കാലം തന്നെ ശുശ്രൂഷ ചെയ്ത ഒരു സഹോദരനാണ് അജയ്. അദ്ദേഹം മ്യൂസിക് മിനിസ്ട്രി ഗാന ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിന് കിട്ടിയ കൃപ എങ്ങനെയാണ് അദ്ദേഹം പീഠത്തിന് മുകളിൽ വെച്ചത്? എനിക്ക് ചെറുപ്പം മുതൽ ഈശോയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ എന്നും ധ്യാനത്തിന് പോവുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ഏറ്റവും മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കും. ഈ ഇവിടെയുള്ള ശുശ്രൂഷകരെ ശുശ്രൂഷ ചെയ്യുന്ന പോലെ ശുശ്രൂഷ ചെയ്യാനുള്ളൊരു ദൈവമേ എനിക്കൊരു അവസരം തരണേ, ആഗ്രഹം തരണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യാനെനിക്ക് അവസരം കിട്ടി. അത് ഞാൻ നന്നായി തന്നെ പ്രയോജനപ്പെടുത്തി. എനിക്ക് ചെറിയ ചെറിയ ശുശ്രൂഷ, അതായത് അവിടെ ധ്യാനത്തിന് വരുന്നവരെ അവരുടെ പാത്രങ്ങൾ കഴുകി സഹായിക്കുക, അതുപോലെ അവിടുത്തെ തലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, അതൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ. ഞാനത് ഭയങ്കര സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അജയ് സഹോദരൻ ഇന്ന് സഹിയോൻ മിനിസ്ട്രീസിന്റെ മുഖ്യ ഗാന ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ അട്ടപ്പാടി ശുശ്രൂഷയോട് ചേർന്ന് അനേകം ഗാന ശുശ്രൂഷകർ പ്രവർത്തിക്കുകയാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കർത്താവ് എന്ന് അദ്ദേഹത്തിൻ്റെ കൃപ, അദ്ദേഹത്തിൻ്റെ സ്വരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എടുത്ത് ഉപയോഗിച്ചു. എൻ്റെ തുടക്കം ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദാഹം, ഒരാഗ്രഹം, ഒരു അഗ്നി പകർന്നു. എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹം അത് പറയുടെ കീഴിൽ വെച്ചില്ല, അദ്ദേഹം അത് കട്ടിലിനടി കൊണ്ട് ഒളിപ്പിച്ചില്ല, അദ്ദേഹം അത് പീഠത്തിന്മേലെടുത്ത് വെച്ചു. അദ്ദേഹം അത് ഈശോയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയപ്പോൾ വേഗം പോയി. അവിടെ കിട്ടിയത് ഒരു പക്ഷേ ആ ധ്യാനകേന്ദ്രം അടിച്ച് വൃത്തിയാക്കാനോ ആ ശുശ്രൂഷയ്ക്ക് വന്ന ആളുകളുടെ പാത്രങ്ങൾ കഴുകാനോ ടോയ്ലറ്റ് കഴുകാനോ ഒക്കെ അവസരമായിരിക്കും ആദ്യം കിട്ടിയത്. സന്തോഷത്തോടെ കർത്താവിന് എന്നതുപോലെ അവിടെ അതെല്ലാം ശുശ്രൂഷ ചെയ്തു കൊടുത്തു. യേശുവിൻ്റെ വീട്ടിൽ ചെന്ന് ആ പാത്രങ്ങൾ കഴിയുന്ന പോലെ അദ്ദേഹം അതെല്ലാം ചെയ്തു, എല്ലാം ഈശോയുടെ മുമ്പിൽ ചെയ്തു. ഈശോ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ സമർപ്പണത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മേൽ കൃപയ്ക്ക് മേൽ കൃപ, അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം, അഗ്നിക്ക് മേൽ അഗ്നി കൊടുത്ത് അദ്ദേഹത്തെ പടിപടിയായി പരിശുദ്ധാത്മാവ് നയിക്കാൻ തുടങ്ങി. ഒന്നുറക്കെ പറഞ്ഞേ ഹാലേലുയാ. ഹാലേലുയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് അനേകരെ സ്പർശിച്ചു, അനേകം കുടുംബങ്ങളെ ഉണർത്തി, ലക്ഷോപലക്ഷം യുവതീവാക്കന്മാരെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് കട്ടിലിനടിയിൽ വെക്കരുത്. കർത്താവ് ഇതിനെക്കുറിച്ച് എന്തിനാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ നൽകിയത്? എന്തിനാണ് ഈ ആഗ്രഹം നൽകിയത്? അതെടുത്ത് പീഠത്തിന്മേൽ വെക്കണം. അതാണ് മർക്കോസ് 4:21. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിനടിയിലോ വെക്കാനാണോ? പീഠത്തിന്മേൽ വെക്കാനല്ലേ? ഈ സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും മുട്ടുകൊത്തി നിന്ന് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈ സമയത്ത് പരിശുദ്ധാത്മാവായ ദൈവത്തെ
വളരെ സ്നേഹത്തോടെ ആരാധിക്കുക. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ട അനേകം ആത്മാക്കളെ നേടാൻ എൻ്റെ ജീവിതം എടുത്ത് ഉപയോഗിക്കണമേ. രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക, വലിയ സൗഖ്യങ്ങൾ സംഭവിക്കും. വിദ്യാർത്ഥികൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുക, ബുദ്ധി തെളിഞ്ഞ് വലിയ കൃപകൾ കൊണ്ട് പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കും. കുടുംബത്തിലെ ഓരോ വേദനകൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുകരങ്ങൾ സമർപ്പിക്കുക. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന അഭിഷേകം. അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, അഭിഷേകം, അഭിഷേകം. അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി.